ഞങ്ങളിപ്പോഴുള്ളത് അശോക് ലൈലൻഡിൻ്റെ ബസ് നിർമ്മാണ കമ്പനിയിലോ ടാറ്റയുടെ ലോറി നിർമ്മാണ കേന്ദ്രത്തിലോ അല്ല, ഒരു കലാകാരൻ്റെ കരവിരുതിൻ്റെ വിസ്മയ ലോകത്താണ്. ഇത് കാസർഗോഡ് ജില്ലയിലെ കോളിയടുക്കം വയലാംകുഴിയിലെ ഗിരീഷ് ഹരിതമാണ്. ഗിരീഷ് നിർമ്മിച്ചു വെക്കുന്ന വാഹനങ്ങൾക്ക് മുന്നിൽ ഒറിജിനൽ തോറ്റുപോകും. ഗിരീഷിൻ്റെ ബസ്സുകളും ഗിരീഷിൻ്റെ ലോറികളും നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുകയാണ്. ഗ്രാഫിക് ഡിസൈനറാണ് ഗിരീഷ്. പക്ഷേ ലോക്ക്ഡൗൺ കാലം ഗിരീഷിനെ പാടെ മാറ്റിക്കളഞ്ഞു. വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയതായിരുന്നു ഒരു ബസ് നിർമ്മാണം. പിന്നെ അത് കാര്യമായി മാറി. കാര്യമായി മാറിയപ്പോൾ ആളുകൾക്ക് ലേക്കടിക്കാൻ തുടങ്ങി. ആ ലേക്കുകൾ ഒരു അഭിനിവേശമായി മാറി. പിന്നീട് പിറവിയെടുത്തതെല്ലാം കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത കാഴ്ചകളായിരുന്നു. നടുറോഡിലൂടെ ഓടുന്ന KSRTC പോലും ചിലപ്പോൾ അന്തം വിട്ട് നിന്നു പോവും ഗിരീഷിൻ്റെ ബസ് കണ്ടാൽ. ഒരു KSRTC വേണ്ട എല്ലാം ഈ ബസ്സിലുണ്ട്. ഫോം ഷീറ്റിലാണ് ഗിരീഷ് ബസ് നിർമ്മിച്ചെടുക്കുന്നത്. ബസ്സിൻ്റെ പെയിൻ്റ്, അതിൻ്റെ സീറ്റ്, അതിൻ്റെ ഗ്ലാസ്, നൈം ബോർഡ്, ഡോറ്, ലൈറ്റ് എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ആരും ലൈക്കെടുക്കും, ആരും അത്ഭുതപ്പെട്ടു പോകും. ഗിരീഷ് അതിനുവേണ്ടി അത്രമേൽ പണിയെടുക്കുന്നുണ്ട്. ഒരു ബസ്സിൻ്റെ പണി പൂർത്തിയാക്കാൻ 10 ദിവസത്തോളം വേണ്ടിവരുമെന്നാണ് ഗിരീഷ് പറയുന്നത്. ലോറിയും കിടിലനാണ്. നമ്മളൊക്കെ സിനിമയിൽ കാണാറുള്ള അസൽ ലോറിയാണ്. അതിൻ്റെ പെയിൻറ്റിങ് പോലും നമ്മെ വല്ലാതെ വശീകരിക്കുന്നുണ്ട്. വെറുതെ ഒരു ബസ് നിർമ്മിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. പിന്നീടങ്ങോട്ട് കമൻറ്റുകളുടെ പെരുമഴക്കാലമായിരുന്നു. അവിടെ ഗിരീഷിൻ്റെ ജാതകൻ തന്നെ മാറിപ്പോയി. ഒരുപാട് ആളുകൾ വിളിച്ചു, ഒരുപാട് ആളുകൾ അഭിനന്ദനം അറിയിച്ചു. അതിവേഗം ഗിരീഷ് വൈറലായി മാറുകയായിരുന്നു. ബസ്സും ലോറിയും മാത്രമല്ല, ജീപ്പും കാറുമെല്ലാം ഗിരീഷ് നിർമ്മിച്ചെടുക്കും. ഈ ചിത്രം കാണുക, ഇത് ചെണ്ടയാണ്. ചെണ്ടയും നിർമ്മിക്കും. കലാകാരൻ എന്ന് പറഞ്ഞാൽ അതാണ്, സകലകല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഗിരീഷിന് സാധിക്കാത്തത് ഒന്നുമില്ല എന്നതാണ് സത്യം. ചെറിയ പ്രായം തൊട്ടേ കലയോട് വല്ലാത്ത മുഹബത്തായിരുന്നു. ഒരുപാട് ചിത്രങ്ങൾ വരച്ചു കൂട്ടും, ബോട്ടിൽ ആർട്ട് ചെയ്യും, ആശാരി വർക്കും ഇടയ്ക്കിടെ ചെയ്തു നോക്കും. ഈ വീട് തന്നെ ഒരു കലാകുടുംബമാണ്. ചേട്ടനും ചേട്ടൻ്റെ മക്കളും സഹോദരിയുമെല്ലാം നന്നായി വരക്കുകയും ബോട്ടിൽ ആർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഈ കുടുംബം ഒരു കലാകുടുംബമായി മാറുന്നു. ഗിരീഷിനിപ്പോൾ തിരക്കോട് തിരക്കാണ്, ഓർഡറോട് ഓർഡറാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം മതിയാവാതെ വരുന്നു. രാവിലെ തുടങ്ങുന്ന വർക്ക് ചിലപ്പോൾ രാത്രി ഏറെ വൈകും വരെ നീണ്ടു നിൽക്കും. ഒരു നന്മ കൂടി പങ്കുവെക്കാനുണ്ട്. ഈ ബസ്സുകൾ ചോദിച്ച് നിരവധി പേരെത്തുന്നു. പക്ഷേ അങ്ങനെ അങ്ങ് കൊടുക്കാൻ കഴിയില്ല. കലയിൽ സപ്പോർട്ട് ചെയ്തത് ഈ നാട്ടിലെ നല്ല മനുഷ്യരാണ്, ഈ നാടാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മിതി നാടിനു വേണ്ടി സമർപ്പിക്കുമെന്നാണ് ഗിരീഷ് പറയുന്നത്. ഇത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വേണ്ടി ലേലത്തിന് വയ്ക്കും. 8,000 രൂപയാണ് അടിസ്ഥാന വില. DIY കമ്മിറ്റി വഴി ഇത് ലേലം ചെയ്യും. ആ പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിക്കും. ഏറ്റവും കൂടിയ വില തന്നെ ലഭിക്കുമെന്നാണ് ഗിരീഷിൻ്റെ പ്രതീക്ഷ.